السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇഖ്വാനി ഫില്ലാ ഗ്രൂപ്പിലെ 28-ാമത്തെ ദർസാണ് ഇന്ന് നടക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ അബുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. ദുർറത്തുൻ നാസിഹൈൻ എന്ന കിതാബിൻ്റെ 162-ാമത്തെ പേജിൽ അത് ഇങ്ങനെ നമുക്ക് ഗ്രഹിക്കാം. ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവൻ അള്ളാഹുവിൻ്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും അയാൾക്ക് വലിയ ബഹുമാനമായിരിക്കും. കടലിലെ നൂര നമുക്ക് എണ്ണാനോ ക്ലിപ്തപ്പെടുത്താനോ കാൽക്കുലേറ്റ് ചെയ്യാനോ കഴിയില്ല. അത്ര ദോഷങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ എങ്കിൽ തന്നെ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അവൻ്റെ ആരാധനയിൽ വലിയ ടേസ്റ്റായിരിക്കും. നമസ്കാരം അതൊരു ഹരമാണ്. ഖുർആൻ പാരായണം അതൊരു ഹരമാണ്. ഇങ്ങനെ അവന് ഇബാദത്തുകളിൽ നല്ല ലദ്ദത്ത് ലഭിക്കും. മാത്രമല്ല, അവൻ്റെ ജീവിതവും മരണവും ഖൈറായിരിക്കും. ഈ എല്ലാ നേട്ടങ്ങളും നമുക്ക് ലഭിക്കാൻ മഹാനവറുകൾ ഏഴു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, എല്ലാ വിഷയത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. നമ്മുടെ ദോഷം പൊറുക്കാനും ജീവിതവും മരണവും ഖൈറാവാനും അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കലും മലായിക്കത്തിൻ്റെ അടുക്കലും ബഹുമാനമുണ്ടാവാനും ഈ കാര്യങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു ഖൈറായ കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബിസ്മി ചൊല്ലാത്ത കാര്യങ്ങളൊക്കെ ബറക്കത്ത് കുറഞ്ഞതായിരിക്കും. രണ്ടാമത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്, വിരമിച്ചാൽ ഏതൊരു വിഷയത്തിൽ നിന്ന് വിരമിച്ചാലും അൽഹംദുലില്ല എന്ന് നമ്മൾ പറയുക. അതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ, നമ്മുടെ കണ്ണുകൊണ്ട് കൈ കൊണ്ട് കാലുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പാകപ്പിഴവുകൾ അനാവശ്യം എന്തെങ്കിലും സംഭവിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ അസ്തഗ്ഫിറുള്ളയെക്കുറിച്ച് നന്നായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ വെറുക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ, നമുക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ, ലാ ഹൗല വല ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലുക. നമുക്ക് ഇഷ്ടമില്ലാത്ത വെറുക്കപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അതാണ് ചൊല്ലേണ്ടത്. അതുപോലെ നമുക്ക് മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് എന്ന് നമ്മൾ പറയുക. നമ്മൾ മരണമോ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത അസഹ്യമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരികയോ കാണേണ്ടി വരികയോ അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ ചൊല്ലുക. അതുപോലെ ഏഴാമത്തെ കാര്യം, രാത്രിയും പകലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ ചൊല്ലുക. അത് വളരെ മഹത്വമുള്ള ദിക്റാണ്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ മൂസാ നബി അലൈഹി സ്സലാമിൻ്റെ അടുക്കൽ 450 വർഷം തെറ്റ് ചെയ്ത ഒരാൾ വന്നു, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പം ജിബ്രീൽ അലൈഹി സ്സലാം വന്നിട്ട് പറഞ്ഞു, 480 വർഷത്തെ പാപം അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. കാരണം 24 അക്ഷരങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത്. അതിലെ ഓരോ അക്ഷരങ്ങളും 20 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ മാത്രം പറ്റുന്നതാണ്. അത്ര വലിയ 20 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ അതിലെ ഒരു ഹർഫിന് കഴിയും. 480 വർഷത്തെ പാപം പൊറുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്ർ കൊണ്ട് അയാൾക്ക് സാധിച്ചു എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് നസ്വഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിലെ 1-ാം ഭാഗത്തിൽ 16-ാം പേജിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് രാവും പകലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. ഈ ഏഴ് കാര്യങ്ങളുണ്ടായാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ സാധ്യമാകും. അള്ളാഹു ഖബൂലാക്കട്ടെ.